പ്രിയപ്പെട്ടവരെ, ഗദസമന എന്ന തോട്ടത്തിൽ യേശുവും ശിഷ്യന്മാരും കൂടെ പ്രാർത്ഥിക്കാൻ പോവുക. ശിഷ്യന്മാരെ മൂന്ന് വരെ അവിടെ ഇരുത്തിയിട്ട് യേശു പറഞ്ഞു, ഞാൻ അങ്ങോട്ട് മാറി ഇരുന്ന് പ്രാർത്ഥിക്കാം, നിങ്ങളും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. പക്ഷെ സംഭവിച്ച എന്നാന്ന് ചോദിച്ചാൽ ശിഷ്യന്മാർ അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ യേശു വന്ന് ഇവരെ തട്ടി ഉണർത്തി. പിന്നെ അവരവിടെ ഇരുന്ന് ഉറങ്ങി. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ച യേശുവും പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങിയ ശിഷ്യന്മാരും, ഇതിന്റെ മുൻപിലോട്ട് സംഭവിച്ച കാര്യങ്ങളുമായിട്ട് നമ്മൾ തുലനം ചെയ്യുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം മഹാപുരോഹിതന്മാരും സേവകരും എല്ലാവരും കൂടെ യേശുവിനെ പിടിക്കാൻ വേണ്ടി വന്നു. പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങിയ പത്രോസ് വാളെടുത്ത് ഒറ്റ വെട്ട ഒരാടെ ചെവി താഴക്കണം. എന്നാൽ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ച കർത്താവിന്റെ പ്രതികരണം നോക്കിക്കേ, വളരെ ശാന്തമായി അവിടെ നിൽക്കുക. നിങ്ങൾ ആരെ അന്വേഷിച്ചാ വന്നേ? എന്നെയാണോ? അതേ ഞാനിവിടെ നിൽപ്പുണ്ട്. പിടിച്ചോ ക്രൂശി കിടക്കുന്ന യേശുവിനെ ഒന്ന് നോക്കിക്കേ, എത്ര ശാന്തമായിട്ട് അവിടെ കിടക്കുന്നല്ലേ. ശാന്തമായിട്ട് കിടക്കുന്നെന്ന് മാത്രമല്ല, ഈ ഉപദ്രവിച്ചവർക്കൊക്കെ വേണ്ടി അവിടെ കിടന്ന് പ്രാർത്ഥിക്കുക. ക്രൂശിനെ കർത്താവ് ശാന്തതയോടെ ഏറ്റുവാങ്ങാനുള്ള കാരണം പ്രാർത്ഥനയിൽ നിന്ന് ലഭിച്ച പവറാണ്. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളെ എങ്ങനെ മറികടക്കുമെന്ന് ചിന്തിച്ച്, ജീവിതത്തിൽ വരുന്ന ഈ പ്രതികൂലങ്ങളെ എങ്ങനെ തരണം ചെയ്യുമെന്ന് ചിന്തിച്ച് ഭാരത്തോടെ ഇരിക്കുകയാണെങ്കിൽ ഇന്ന് എനിക്ക് പറയാനുള്ളത്, ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കിയാൽ ഒരു പ്രതിസന്ധികൾക്കും നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ലെന്ന് മാത്രമല്ല, പ്രതിസന്ധികളിൽ ശാന്തതയോടെ മുൻപോട്ട് പോകാനിടയായിത്തീരും. ഒന്നും നിങ്ങളെ തളർത്തത്തില്ല, ഒന്നും നിങ്ങളെ തകർക്കത്തില്ല. ആ ബോധ്യം ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഒരു പ്രതിസന്ധിയും ഒരു പ്രതികൂലവും ഞങ്ങളെ തളർത്തത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങളെ സഹായിക്കുവാൻ കർത്താവ് ഞങ്ങളോട് ഒരുമിച്ചുണ്ട്. ആ ദൈവകൃപയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.